മർക്കസിൻ്റെ ആഭിമുഖ്യത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വായനാ വാരാഘോഷത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. നമുക്കെല്ലാം അറിയാം, ഈ വർഷത്തെ വായനാ വാരാഘോഷം ഒരു സവിശേഷ സാഹചര്യത്തിലാണ് നാം ആഘോഷിക്കുന്നത്. അതായത് കോവിഡ് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ നാം എല്ലാവരും ശരീരകലം പാലിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. പരമാവധി വീടുകളിൽ അടച്ചിരിക്കാനും നിർബന്ധിതരായിരിക്കുകയാണ്. മനുഷ്യൻ സാധാരണ രീതിയിൽ നൈസർഗികമായി കൂടിക്കഴിയേണ്ടവനാണ്, സമൂഹജീവിയായി ജീവിക്കേണ്ടവനാണ്. അപ്പോൾ മനുഷ്യൻ്റെ നൈസർഗികമായ സ്വഭാവത്തിന് എതിരായിട്ടുള്ളൊരു കാര്യമാണ് ശരീരകലം പാലിച്ചുകൊണ്ട് വിട്ട് അകന്നിരിക്കുക എന്നത്. ഈ അവസരത്തിൽ നമുക്ക് അനിവാര്യമായും ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണിത്. എന്നാൽ കൂടി കുറേ കാലം നാം ശാരീരികമായി അകന്നിരിക്കുമ്പോൾ മാനസികമായും അകലാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ സാധ്യതയെ മറികടക്കാൻ, അതിവർത്തിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന, വിശേഷിച്ച് സാഹിത്യ വായന. സാഹിത്യ വായന സഹജീവിയുമായി മാനസികമായും ആത്മീയമായും നമ്മെ ഐക്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു ചെറുകഥ വായിക്കുന്ന സമയത്ത് നമ്മൾ ആ കഥയിലെ കഥാപാത്രവുമായി താദാത്മ്യം പ്രാപിക്കുകയാണ്. ആ കഥാപാത്രത്തിൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ആകുലതകളുമെല്ലാം നാം നമ്മുടേതാക്കി മാറ്റുകയാണ്. അതായത് അവരായിട്ട് നാം ഒരു നിമിഷം നാം സ്വയം മാറുകയാണ്. അതുകൊണ്ടാണ് സാഹിത്യം പരക്ലേശ വിവേകത്തിൻ്റേതാണ് എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ നാം സാഹിത്യം വായിക്കുന്ന സമയത്ത് നാം സഹജീവികളുമായി മാനസികമായും ആത്മീയമായും ഒന്നായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ശരീര അകലം സൂക്ഷിക്കാൻ നിർബന്ധിതമായ ഈ അവസ്ഥയിൽ സാഹിത്യകൃതി വായിക്കുന്നത് നമ്മളെ പരസ്പരം അടുപ്പിക്കാൻ സഹായിക്കുന്നു എന്നതാണ് സത്യം. കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞത് നിങ്ങളെല്ലാം ഓർക്കുമല്ലോ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. പക്ഷേ വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വായിച്ചിട്ടുണ്ടെങ്കിൽ നാം വളർന്ന് പന്തലിച്ച് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കും, മറ്റുള്ളവരിലേക്ക് കൂടി വ്യാപിച്ചുകൊണ്ട് വിളയും. വായിച്ചില്ലെങ്കിലോ നാം നമ്മുടേതായ സ്വാർത്ഥതകളിലേക്ക് വളഞ്ഞു കുത്തുകയും ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഇപ്പോൾ പലതരത്തിലുള്ള വ്യക്തിത്വ വികസനത്തിൻ്റെ കോഴ്സുകളെല്ലാം ഉണ്ടല്ലോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ കോഴ്സുകളേക്കാൾ എല്ലാം കൂടുതലായി നിങ്ങളുടെ വ്യക്തിത്വത്തെ സമഗ്രമായി മാറ്റിമറിക്കാൻ, ഉയർത്താൻ സഹായിക്കുന്നത് നല്ല സാഹിത്യകൃതികളുടെ വായനയാണ്. അതാണ് പറയാറുള്ളത്, ഒരു ക്ലാസിക് കൃതി വായിക്കുന്നതിന് മുമ്പും അതിന് ശേഷവുമുള്ള വ്യക്തി ഒരേ വ്യക്തിയല്ല, ആൾ ആകെ മാറിപ്പോയിട്ടുണ്ടാകുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഒരു പൂർണ്ണ മനുഷ്യനായി നിങ്ങളുടെ വ്യക്തിത്വത്തെ സമഗ്രമായി ഉയർത്താൻ മാറ്റാൻ സാഹിത്യ വായന അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യന്, മനുഷ്യകുലത്തിന് വരമൊഴി ഉണ്ടായ കാലം മുതൽ വായനയ്ക്ക് വലിയ പ്രാധാന്യമാണ് മനുഷ്യരാശി നൽകിപ്പോന്നിട്ടുള്ളത്. നമുക്കറിയാം, എല്ലാ മതങ്ങളും തന്നെ വാക്കിനും വായനയ്ക്കും വലിയ പ്രാധാന്യമാണ് നൽകിയിരുന്നത്. നിന്നെ സൃഷ്ടിച്ച നിൻ്റെ നാഥൻ്റെ പേരിൽ വായിക്കുക എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതേപോലെ തന്നെ വചനം വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് മറ്റു മതഗ്രന്ഥങ്ങളും വചനം രൂപമായി മാറുന്നതിനെപ്പറ്റി, അതായത് ആത്യന്തികമായി വചനം
എന്ന് പറഞ്ഞാൽ മർത്യഭാഷയാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നമുക്ക് എല്ലാ മതഗ്രന്ഥങ്ങളിലും ഒളിഞ്ഞോ തെളിഞ്ഞോ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് ഭാഷയ്ക്കും വായനയ്ക്കും വാക്കിനുമുള്ള പ്രാധാന്യമാണ് ഇതിൽ കൂടെയെല്ലാം വെളിച്ചത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നോക്കൂ, ആധുനിക ശാസ്ത്രവും വായനയുടെ പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്നു. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും സങ്കീർണവും സർഗാത്മകവുമായ പ്രക്രിയയാണ് വായന എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. വായനയാണ്, വായിക്കുന്ന സമയത്താണ് നിങ്ങൾ കൂടുതൽ സർഗാത്മകതയുള്ളവരായി മാറുന്നത്, ദിഷണാശാലികളായി മാറുന്നത്. ഇന്ന് നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം ഉണ്ട്. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു അനിവാര്യതയായിട്ട് നാം ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം സ്വീകരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ദൃശ്യമാധ്യമങ്ങളുമായി കൂടുതൽ ഇടപഴകേണ്ടി വരും. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾ വായനയും കൊണ്ടുപോകണം. കാരണം ദൃശ്യമാധ്യമങ്ങൾ നമ്മുടെ മനസ്സിനെ കൂടുതൽ അതുമായി ഇടപഴകിക്കഴിഞ്ഞാൽ മന്ദീഭവിപ്പിക്കും എന്ന ഒരു ശാസ്ത്ര നിഗമനമുണ്ട്. അതുകൊണ്ട് തന്നെ നാം ദൃശ്യമാധ്യമങ്ങൾ അത്യാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ നിർത്തില്ല. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മസ്തിഷ്കത്തെ കൂടുതൽ സർഗാത്മകമാക്കുന്ന വായനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തണം. അങ്ങനെയുള്ളൊരു അവബോധം സൃഷ്ടിക്കാനാവട്ടെ ഈ വർഷത്തെ വായനാ വാരാഘോഷം. വായന എല്ലാ തരത്തിലുള്ള വായനയും വേണം, പക്ഷേ സാഹിത്യ വായനയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. മർക്കസിൻ്റെ കീഴിലുള്ള ആഭിമുഖ്യത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വായനയ്ക്കും വിശേഷിച്ച് സാഹിത്യ വായനയ്ക്കും പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു വായനാ വാരം ആഘോഷിക്കാൻ തയ്യാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും ഞാൻ നേരുന്നു. അതിനുവേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമസ്കാരം.